ഉലകത്തേക്കെടുക്കും ശ്വാസകണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാ. ഈ പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ ചന്ദനത്തിരിയോ കണ്ടപ്പോ ഞാൻ വിചാരിച്ച്, അല്ല അതിൻ്റെ തെറ്റാട്ടോ, ഞാൻ വിചാരിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ. എന്താണെങ്കിലും വേണ്ടില്ല, നമ്മുടെ മോദിജി ഒറ്റക്ക് ഏകാഗ്രനായി ഒറ്റക്ക് സ്വയം ഒറ്റക്ക് ആ ഒരു വിവേകാനന്ദ പാറയിലിരുന്ന് എന്താ പറയുക ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ഇനി ഈ വീഡിയോ എവിടെ നിന്ന് വന്നു എന്ന് ചോദ്യം പാടില്ല. ഇത് ഭഗവാൻ ശ്രീരാമൻ നേരിട്ട് വന്നിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണെന്ന് സംഘികൾ അങ്ങോട്ട് വിശ്വസിക്കും, പക്ഷേ നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കില്ല. അതായത് 9 ക്യാമറാമാൻമാർ ഈ എന്താ പറയുക ആ ഒരു സ്തൂപത്തിൻ്റെ ഉള്ളിൽ വന്നിരുന്നിട്ട് പല ഭാഗത്തുനിന്ന് ആംഗിളൊക്കെ ക്ലിയർ ചെയ്ത് ലൈറ്റിംഗ് ഒക്കെ വെച്ച് മോദിജിനെ ആദ്യം ഒരു പൊസിഷനിൽ ഇരുത്തും. അവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ധ്യാനം കഴിയുമ്പോൾ മോദി ഇങ്ങനെ വിളിക്കും, എന്നിട്ട് നമ്മൾ അപ്പുറത്ത് ലൈറ്റിംഗ് കുറവായിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്ത് കൊണ്ടിരുത്തും. എന്നിട്ട് അവിടെ നിന്ന് 4 ഷൂട്ട് ചെയ്തിട്ട് എൻ്റെ അതായത് മോദി ഇപ്പുറത്ത് ഇരിക്കാം, അങ്ങനെ പുള്ളിനെ അപ്പുറത്ത് കൊണ്ടിരുത്തും. അങ്ങനെ പല പല ഭാഗത്ത് വെച്ചിട്ട് ധ്യാനം കൂടുന്ന ലോകത്തിലെ നല്ല പ്രപഞ്ചത്തിലെ ആദ്യത്തെ സംഖ്യയായിരിക്കും നമ്മുടെ മോദിജി. അതായത് ധ്യാനം എന്നൊക്കെ പറഞ്ഞതിൻ്റെ പൊന്നെ വിവേകാനന്ദൻ ആ ഒരു പാറയിൽ വന്നിരുന്ന് ധ്യാനിച്ചു. വിവേകം ഒരു രീതിയിലും ഇല്ലാതെ താങ്കൾ എന്തിനാണോ അവിടെ പോയത്. എന്താണെങ്കിലും ഫോട്ടോഷൂട്ടൊക്കെ വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ടീമിനെ തന്നെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ കല്യാണത്തിനൊക്കെ വിളിക്കണ നല്ല ലൈറ്റിംഗ് ആണ്, ഒരു രക്ഷയില്ലാത്ത ലൈറ്റിംഗ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, 9 സ്ഥലത്താണ് ക്യാമറ വെച്ച് ലൈറ്റിംഗ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മോദിജി മൊത്തം മേക്കപ്പിൽ വന്നിരുന്നിട്ട് ഒരു രക്ഷയില്ല, തിളങ്ങാണ് മുഖമൊക്കെ. എങ്ങനെ പറ്റുന്നില്ലേ, ഇവരെ തന്നെ വിളിക്കണം നമ്മുടെ നാട്ടിലെ എല്ലാ കല്യാണങ്ങൾക്കും. ഒടുക്കത്തെ പൊളി പൊളി വൈബാണിത്. എൻ്റെ പൊന്നു മോദിജി, ഇത് ധ്യാനമല്ല, ഇതിന് ഫോട്ടോഷൂട്ട് എന്ന് പറയും. അതായത് ക്യാമറാമാൻമാരെ ഉള്ളിൽ കൊണ്ട് വെച്ചിരുത്തിയിട്ട് നിങ്ങൾ തോന്നുന്ന പോലെ നിങ്ങളുടെ 4 ആംഗിളിൽ എടുക്കുന്ന ധ്യാനം എന്നല്ല പറയുന്നത്, ഫോട്ടോഷൂട്ട് എന്ന് പറയും. ധ്യാനം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് സ്വന്തം മനസ്സ് സമർപ്പിച്ചിട്ട് ഏകാഗ്രനായിട്ടിരുന്നിട്ട് സ്വയം സമാധാനത്തിനും അല്ലെങ്കിൽ കുറേ നല്ല ചിന്തകൾക്കും വേണ്ടി ചെയ്യുന്നതിനാണ് ധ്യാനം എന്ന് പറയുക. ഇത് ധ്യാനം എന്നല്ല, ഇതിന് മെഡിറ്റേഷൻ എന്നല്ല പറയുക, ഇതിന് മീഡിയ അറ്റൻഷൻ എന്ന് പറയും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മെഡിറ്റേഷന് പകരം മീഡിയ അറ്റൻഷൻ. എൻ്റെ പൊന്നെ, ഇതിന് ധ്യാനം എന്നൊക്കെ പറഞ്ഞിട്ട് കൂക്കി വിളിക്കുന്ന എൻ്റെ പൊന്നു സംഖികളെ, നിങ്ങളുടെ ചലയിൽ നിങ്ങളുടെ തലയിൽ ചാണകമല്ല കേട്ടോ, ഇവിടെ ചാണകമൊക്കെ വള്ളമായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. ചാണകമൊക്കെ 4 ചെടിക്കും തെങ്ങിനൊക്കെ ഇട്ട് കൊടുത്താൽ തെങ്ങൊക്കെ വളർന്ന് പൊന്തും. നിങ്ങൾ വെറും ചാണകമല്ല, നിങ്ങളുടെ തീട്ടങ്ങളാണ്, നിങ്ങളുടെ തലയിൽ തീട്ടമാണ് പോകുന്നത്, തീട്ടച്ചാണമെന്ന് പറയും. അതാകുമ്പോൾ വലിയ എന്താ പറയുക വലിയ മെച്ചമൊന്നുമില്ല. എന്നിട്ട് ഇതിന് കുത്തിപ്പിടിച്ച് എൻ്റെ പൊന്നു മക്കളെ, ലോകരാജ്യങ്ങളിൽ ലോകരാജ്യത്തെ നേതാക്കൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഫോട്ടോഷൂട്ട് കണ്ടിട്ട്. അതായത് ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി, ഇവിടെ പൊട്ടന്മാരല്ലേ, AIൻ്റെ കാലം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇമ്മാതിരി കോപ്രായങ്ങൾ കാണിക്കാൻ നിങ്ങളുടെ ഈ മോദിജിക്കും അതിന് സപ്പോർട്ട് പിടിക്കാൻ നിങ്ങളുടെ ഈ സംഘി BJP സംഘപരിവാർ RSSനും മാത്രമേ പറ്റുകയുള്ളൂ. അത് നിങ്ങളെ ഏത് കാലത്ത് മനസ്സിലാക്കാനി എന്ന് മനസ്സിലാവാനല്ലേ, നിങ്ങളുടെ തലയിലൊക്കെ ചാണക തീട്ട ചാണകം കയറ്റിയില്ലേ, ഇനി എന്ന് മനസ്സിലാവാനാ. എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. അതായത് മണ്ഡപത്തിൻ്റെ അകത്ത് 9 ക്യാമറാമാൻമാരും അവരുടെ കംപ്ലീറ്റ് ലൈറ്റ് സെറ്റിങ്ങും, മണ്ഡപത്തിൻ്റെ പുറത്ത് ഒരു 10 നേവിയുടെ ബോട്ട്, അതുപോലെ തന്നെ വെറും 4000 പട്ടാളക്കാർ, അതിൻ്റെ കൂടെ ഒരു 5 ഹെലികോപ്റ്റർ, പിന്നെ ബാക്കി സാമഗ്രികളൊക്കെ വെച്ചിട്ടുള്ള ധ്യാന എന്താ പറയുക കള്ള പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മോദിജിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. പൊളി, ജയ് മോദിജി.